ആവേശം ചോരാതെ ഇങ്ങനെ കടന്നു വരുമ്പോ വരുന്ന മനോഹരമായ കാഴ്ച ഒന്ന് കൈയടിച്ചു കൊടുത്ത് ഒന്ന് ആർത്തു വിളിച്ചു കൊടുത്ത് അവരും മത്സരിച്ചു വരികയാ. അവർ ഞങ്ങൾക്ക് എതിരാളികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മത്സരത്തിൽ ഒരിക്കലും കുറച്ചു കാണിക്കരുത്, ഞങ്ങൾക്കൊന്ന് കൈയടിച്ചു കൊടുക്കെ. അങ്ങനെ ബ്രസീൽ അങ്ങനെ അർജന്റീന താരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ ആർക്കും അബദ്ധം പറ്റുമല്ലേ, നമ്മൾ ഒരിക്കലും ഒരാളെയും കൊച്ചാക്കി കാണരുത് അല്ലേ, ഒരാളെയും കൊച്ചാക്കി കാണരുത്. കാരണം എന്താണെന്നറിയോ, അർജന്റീനയ്ക്ക് ഒരു അബദ്ധം പറ്റി, എന്താ സൗദിയുമായി പരാജയപ്പെട്ടു. അപ്പോ അതൊരു അബദ്ധമാണ്. കാരണം വള്ളങ്ങള് ഏറ്റാക്കിലൂടെ കടന്നു വരുന്ന വാസുകിയാണോ, ഈട്രാക്കിലൂടെ കടന്നു വരുന്ന പള്ളിപ്പുറത്തമ്മയാണോ, ഒന്ന് കൈയടി കൊടുത്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് കൈയടിച്ചു കൊടുക്കേ, ഒന്ന് ആർപ്പ് വിളിച്ചു കൊടുക്കേ. അങ്ങനെ കടന്നു വരികയാണ് രണ്ടു വള്ളങ്ങള്. പ്രിയപ്പെട്ടവരെ, വാസുകിയുണ്ട്, പള്ളിപ്പുറത്തമ്മയുണ്ട്, സർപ്പരാജാവാണ് വാസുകി, പള്ളിപ്പുറത്തമ്മ ദേവിയാണ്. രണ്ടു വള്ളങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വാസുകിയുടെ നമ്മുടെ അടിയം വാസുകിയാണോ, പള്ളിപ്പുറത്തമ്മയാണോ, വാസുകിയാണോ, പള്ളിപ്പുറത്തമ്മയാണ്. രണ്ടു വള്ളങ്ങൾ എത്ര മനോഹരമാണെന്നറിയോ. പ്രിയപ്പെട്ടവരെ, വാസുകിയുടെ കൊഞ്ചനത്തമ്മ നമ്പർ 3, ബി ട്രാക്കിലൂടെ മണവാളനും എ ട്രാക്കിലൂടെ കടന്നു വരുന്ന കൊഞ്ചനത്തമ്മയെ കെ ബി സി കലാമംഗലം നയിക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ അഭിലാഷ് കലാമംഗലം, അനിൽജിത്ത് അതിന്റെ അണിയത്ത് നിന്ന് നയിക്കുമ്പോൾ അഖിൽ കലാമംഗലം, എനിക്ക് തോന്നുന്നു സി ഗ്രേഡ് വള്ളങ്ങളിലെ ഒരു കിഡ്ലൻ അമരക്കാരൻ എന്ന് തന്നെ പറയാവുന്ന അഖിൽ കലാമംഗലം അതിന്റെ അമരം നയിക്കുന്നു. ബി ട്രാക്കിലൂടെ കടന്നു വരുന്ന മണവാളൻ വള്ളം ബി ബി സി പുത്തൻകേൽഗിര, ഈ കുറി മധ്യ കേരളത്തിലെ ജലോത്സവങ്ങളിലെ ഏവരും ഉറ്റുനോക്കിയ ഒരു ടീം ബി ബി സി പുത്തൻകേൽഗിര. ക്യാപ്റ്റൻ ദേവകൃഷ്ണയുടെ നേതൃത്വത്തിൽ ലാൽ കൃഷ്ണ അതിന്റെ അണിയം നയിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ അതിന്റെ അമരം നയിക്കുന്നു. ഉണ്ണികൃഷ്ണനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, അതിനൊന്നും സമയമില്ലാത്തതിനാൽ മത്സരത്തിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. രണ്ടു വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം തന്നെ ആവേശകരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഏവരുടെയും ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ആവേശത്തിന്റെ ഭാവം വാരിയെറിഞ്ഞുകൊണ്ട് രണ്ടു വള്ളങ്ങളും കൊഞ്ഞനത്തമ്മ മണവാളൻ, ആരായിരിക്കും ഈ മത്സരത്തിലെ വിജയി, ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? രണ്ടു വള്ളങ്ങളും വിട്ടുകൊടുക്കാൻ തോൽക്കാൻ മനസ്സില്ലാത്ത രണ്ടു വള്ളങ്ങൾ, ക്യാമറ കണ്ണുകൾക്ക് പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ രണ്ടു വള്ളങ്ങളും ഇഞ്ചോടിഞ്ചി പോരാടിക്കൊണ്ട് മണവാളൻ കൊഞ്ഞനത്തമ്മ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ഞനത്തമ്മ മണവാളൻ, കൊഞ്ഞനത്തമ്മ മണവാളൻ. ഇതാ രണ്ടു വള്ളങ്ങളും എത്ര മനോഹരമായ ഒരു മത്സരമായിരുന്നു. ഇപ്പോ കഴിഞ്ഞ മത്സരത്തില് അഞ്ചാം പാദ മത്സരത്തില് നമ്മളുടെ പൊഞ്ഞനത്തമ്മ നമ്പർ 3 വിജയിച്ചതായിട്ട്, എ ട്രാക്കിലൂടെ കടന്നു വന്ന പൊഞ്ഞനത്തമ്മ നമ്പർ 3 വിജയിച്ചതായിട്ട് ജഡ്ജസ് അറിയിക്കുന്നു. അങ്ങനെ നമ്പർ 2 ബാലമുരുക ബോട്ട് ക്ലബാണ്, അതിന്റെ ക്യാപ്റ്റൻ പ്രിൻസ് ആണ്, അതിന്റെ അണിയം ബോട്ടിലാണ്, അമരം വിഷുവാണ്. രണ്ടു വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ഒന്ന് കൈയടിച്ചു കൊടുക്ക പ്രിയപ്പെട്ടവരെ, ഒന്ന് ആർപ്പ് വിളിച്ചു കൊടുക്ക. അപ്പൊ ഇങ്ങനെ കടന്നു വരട്ടെ, മത്തങ്ങയാണെങ്കിൽ ഒന്ന് തുന്നി നോക്കാം, കുമ്പളങ്ങയാണെങ്കിൽ ഒന്ന് മുറിച്ചു നോക്കാം, മാങ്ങയാണെങ്കിൽ പൂളി നോക്കാം, തേങ്ങയാണെങ്കിൽ ഉടച്ചു നോക്കാം. പക്ഷേ മത്സരം അത് അവസാന ഘട്ടത്തിലേക്ക് കിടക്കണം. ആ മത്സരം ഇങ്ങനെ കടന്നു വരുമ്പോ പിന്നുള്ളവരെ, ആരാണ് വിജയിക്കുക? നല്ല രീതിയിലാണോ പൊന്നിരത്തമ്മയാണോ, നല്ല രീതിയിലാണോ പൊന്നിരത്തമ്മയാണോ? രണ്ടു വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് അമരക്കാരിങ്ങനെ കടന്നു വരുമ്പോ രണ്ടു വള്ളങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പ്രിയമുള്ളവരെ, ഏറ്റാദ്യം തന്നെ നന്മയുടെ സംശയോടെ പോരാടിയ മത്സരത്തിൽ എ ട്രാക്കിലൂടെ കടന്നു വന്ന നല്ലിടയെ വള്ളം വിജയിച്ചതായി ജഡ്ജസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. അത്രയും നെപ്പോളിയനും തമ്മിലുള്ള ആവേശകരമായ മത്സരം.
ഒരു വള്ളം സ്റ്റാർട്ടിംഗ് എത്തിച്ചേർന്നു. നോക്കുമ്പോൾ ഏകദേശം ഒരു വള്ളത്തോടെ അവർ മുന്നിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും ആവേശം ഒട്ടും ചോരാതെ, അല്ലെങ്കിൽ ആവേശം വിട്ടുകൊടുക്കാതെ ദേവസേനാപതിയും ഒപ്പം തന്നെയുണ്ട്. രണ്ട് വള്ളങ്ങളും അങ്ങനെ ഇഞ്ചികളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. എന്താണ് കാണികളെ നിങ്ങളൊന്ന് നോക്കി നിൽക്കുന്നത്? ഒന്ന് അവർക്കൊന്ന് ആവേശം കൊടുക്ക്, അവർക്കൊന്ന് ആർപ്പ് വിളിക്ക്. നിങ്ങളുടെ ആർപ്പ് വിളികൾ ചിലപ്പോ അവർക്ക് ഒരാവേശമായി തീർന്ന അത്തുകളിൽ ആ കരുത്തൊക്കെ ഒന്ന് ആവാഹിച്ച് അവരങ്ങനെ മത്സരിച്ച് വരും. എന്നാലും രണ്ട് വള്ളങ്ങളും അങ്ങനെ മത്സരിച്ച് വരുന്നു. ഏകദേശം പകുതി ദൂരം പിന്നിട്ടപ്പോൾ നെപ്പോളിയൻ ഒരല്പം മുമ്പിലല്ലേ എന്നൊരു സംശയമുണ്ട്. എന്നാലും നെപ്പോളിയന്റെ ആ പേര് നിലനിർത്തിക്കൊണ്ട് അവര് ഒരല്പം മുന്നിലായിട്ട് തന്നെ നിന്ന് മത്സരിച്ച് വരുന്നു. അതിന്റെ അടിയത്ത് ഡാരിസ്, അമരത്ത്, ബിനിലപ്പു, അങ്ങനെ എത്ര മനോഹരമാണ് നോക്കിക്കെ. അമരത്ത് നിന്നൊക്കെ അങ്ങനെ കുത്തിയെറിഞ്ഞുകൊണ്ട് ആ ആവേശം ചോരാതെ, ഒട്ടും ആവേശം ചോരാതെ അങ്ങനെ മത്സരിച്ച് മുന്നോട്ട് നെപ്പോളിയൻ. അതാ ഞാൻ രാജാവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നെപ്പോളിയൻ ആവേശം നിറഞ്ഞുകൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്ന് അങ്ങനെ പോകുന്നുവെങ്കിലും ഞങ്ങളും മത്സരത്തിനായിട്ട് തന്നെ വന്നതാണ്. ചെറിയ ഒരു പാകപ്പുഴയോടെ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോരായ്മ സംഭവിച്ചു. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസേനാപതിയും അങ്ങനെ മത്സരത്തിന്റെ ആവീര്യം ഒട്ടും ചോർന്നു പോകാതെ അവരും മത്സരിച്ചു. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അതിനാ നിങ്ങളൊന്ന് നോക്കിക്കേ, എല്ലാവരും 18 വയസ്സ് പോലും ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ആ കുട്ടികളെ അങ്ങനെ ശക്തമായിട്ട് മത്സരിച്ച് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അവരും ഈ ട്രാക്കിലൂടെ ഈ ഫിനിഷിംഗ് പവലിയൻ കടന്നുപോയി. ഇത് നടക്കേണ്ടത് അതിന് നെപ്പോളിയൻ വള്ളം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ അനന്തി അണിയൻ നയിക്കുന്ന, പ്രണവ് അമരൻ നയിക്കുന്ന നമ്മളുടെ ശ്രീകൃഷ്ണ കടന്നു വരുമ്പോൾ ഏട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രുദ്രമാല, രുദ്രമാല എസ് ബി സി ആനാപ്പുഴ. അതിന്റെ ജെൻസ് അമരൻ നയിക്കുന്ന, ഗോവിന്ദ് അണിയൻ നയിക്കുന്ന രണ്ട് വള്ളങ്ങള്. ആരാണ് വിജയിക്കുക? ആരാണ് പരാജയപ്പെടുക? ശ്രീവിഷ്ണു ആണ് വിജയിക്കുന്നത്. രുദ്രമാലയാണോ? അങ്ങനെ വെള്ളമൊക്കെ കീറി എറിഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് ബോർഡിൽ ഒരു ചേട്ടൻ കണ്ട് അവരെങ്ങനെ നിർണയണീക്കാൻ രണ്ട് പ്രിയമുള്ളവരെ, ആ ഫിനിഷിംഗ് ബോർഡിന്റെ വള്ളം ചേട്ടാ ശ്രദ്ധിക്ക, വള്ളം മാറ്റി ഫിനിഷിംഗ് ബോർഡ് വള്ളം വരാൻ പാടില്ല. പ്രിയമുള്ളവരെ, പ്രിയമുള്ള ആ രണ്ട് വള്ളങ്ങളിൽ ഇങ്ങനെ കടന്നു വരികയാണ്. വെള്ളക്കുപ്പായം അണിഞ്ഞുകൊണ്ട് ഏട്രാക്കിലൂടെ ശ്രീവിഷ്ണു കടന്നു വരുമ്പോൾ വീട്ടാക്കലൂർ രുദ്രമാല രണ്ട് വള്ളങ്ങള് അങ്ങനെ ആ തുറച്ചിട്ട് രണ്ട് വള്ളങ്ങൾ കുത്തി കൂറി കടന്നു വരുമ്പോൾ നിങ്ങളെ ആരാണ് വിജയിക്കുക? ആരാണ് പരാജയപ്പെടുക? അമ്പമ്പോ എന്തൊരു വരവ. അപ്പോ കടന്നു വരുമ്പോൾ രണ്ടു വള്ളങ്ങളെ ശ്രീവിഷ്ണു ആണോ രുദ്രമാല. രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ട് എത്ര രസകരമായിട്ട് ഇങ്ങനെ ട്രാക്കിലൂടെ കടന്നു വന്ന ശ്രീവിഷ്ണു വള്ളം വിജയിച്ചതായിട്ട് ജഡ്ജസ് അറിയിക്കുന്നു. മന്ത്രി നല്ലിടയൻ നെപ്പോളിയൻ ശ്രീവിഷ്ണു, ഇത്രയും വള്ളങ്ങളാണ്, ഈ 8 വള്ളങ്ങളാണ് അടുത്ത സ്റ്റേജിലേക്ക് യോഗ്യത നേടി മത്സരത്തിനായി തയ്യാറെടുക്കേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങൾ, ആദ്യ ഭാഗ മത്സരത്തിൽ വിജയിച്ച ടീമുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇത്തിരി എനർജി ഡ്രിങ്കൊക്കെ കഴിച്ച് ഉഷാറാകാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം അടുത്ത പാത മത്സരത്തിൽ പങ്കെടുക്കേണ്ട ശ്രീമുഖാധിക തലക്കാട്ടമ്മ, ആറുമുഖൻ വാസുകി, പൊന്നിനത്തമ്മ നമ്പർ 3, നല്ലിടയൻ നെപ്പോളിയൻ ശ്രീവിഷ്ണു, ഈ വള്ളങ്ങൾ എത്രയും വേഗം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരണം. കാരണം സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഉച്ച ഭക്ഷണത്തിന്റെ സമയം, അതിനേക്കാൾ കൂടുതലായിട്ട് രാജശേഖരൻ ചൂണ്ടിക്കാണിക്കുന്നു വെള്ളം ഇറക്കുമായി. നന്ദി ചേച്ചിമാരെ, മത്സരം ഇത് ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമത് മത്സരം ഏകദേശം പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. നമ്മളെല്ലാവരും ആ ചേച്ചിമാരുടെ ആ ഒരു പാട്ടിലൊക്കെ അങ്ങനെ ലയിച്ചു നിൽക്കുകയായിരുന്നു. എങ്കിലും രണ്ടാം പാദ മത്സരം എ ട്രാക്കിലൂടെ ശ്രീ മേഘാവികയും ബി ട്രാക്കിലൂടെ തലക്കാട്ടമ്മയും വില ആവേശം മുട്ടുകൂടാതെ ഏകദേശം പകുതി ദൂരമല്ല മുക്കാ ഭാഗവും വലിയ അവസാന കുട്ടിക്കുന്ന രണ്ട് വള്ളങ്ങളും 30 ഒന്നാം ട്രാക്കിലൂടെ അല്ലെങ്കിൽ എ ട്രാക്കിലൂടെ ശ്രീ മേഘാവികയും ബി ട്രാക്കിലൂടെ തലക്കാട്ടമ്മയും ആരാണ് വിജയിക്കുക? ആരാണ് പരാജയപ്പെടുക? ആവേശം കുറഞ്ഞ മത്സരം. ആറുമുഖങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അമരം പ്രജോഷാണ്, അണിയം ചിത്തുവാണ്,
വടക്കേടത്തെ ക്യാപ്റ്റൻ ആ വെറുതെ അവിടെ മിഥു ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ നെഞ്ചക്കിങ്ങനെ വീഴ്ത്തിടിച്ചിട്ട് മിഥു എന്തായിരിക്കും ഫലം? ആ നിങ്ങൾ വിജയിക്കും. അപ്പോ അടുത്തത് വാസുകി. വാസുകി എന്ന് പറഞ്ഞാൽ നമുക്കറിയ വാസുകി തോട്ടുകപ്പ്, അത് അതിന്റെ ക്യാപ്റ്റൻ ബിപിൻ അറക്കപ്പുറമ്പില്, ബിപിൻ അറക്കപ്പുറമ്പിൽ കൃത്യമായിട്ട് ഈ സ്റ്റേജിൽ എവിടെയോ ഉണ്ട് കൃത്യമായിട്ട്. ഇങ്ങനെ ബിപിനും ആ കൃത്യമായി അവിടെ ഇരിക്കുമ്പോൾ ബിപിൻ കാനാടി അണിയും നയിക്കുമ്പോൾ സുബീഷ് കുന്നുമ്പല് അമരൻ നയിക്കുമ്പോൾ രണ്ടു വള്ളങ്ങളിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ അമ്പമ്പോ എന്തൊരു ഒന്ന് കൈയടിച്ചു കൊടുത്ത്, ഒന്ന് ആർപ്പ് വിളിച്ചു കൊടുത്ത്, രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ചുവപ്പ് കുപ്പായമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആറുമുഖൻ കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ തൊട്ടിപ്പുറത്ത് വീട്ടാക്കിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന വാസുകി, വാസുകി വെള്ളം അവര് അഴകേറിയ വള്ളമാണ് വാസുകി. അങ്ങനെ അഴകേറിയ വള്ളമാണ് ആറുമുഖൻ. ആറുമുഖനും ഇങ്ങനെ അണിയപ്പോ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു കൊണ്ട് നേരത്തെ പിറ്റ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല. അങ്ങനെ രണ്ട് വള്ളങ്ങൾ പ്രിയപ്പെട്ടവരെ ഏറെ ആകാംക്ഷയോടെ നാം ചേട്ടാ വഞ്ചി ഒന്ന് മാറ്റണം അപ്പുറത്തെ കാര്യം ചേട്ടാ ഒന്നിറക്കിയത് ഫിനിഷിംഗ് യാവർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ ദയവ് ചെയ്ത് ആ വള്ളം ഒന്ന് മാറ്റണം. പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ശ്രദ്ധ ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ രണ്ട് വള്ളങ്ങൾ എ ട്രാക്കിലൂടെ പൊന്നനത്തമ്മ നമ്പർ 3 ബി ട്രാക്കിലൂടെ നല്ലിടയനും ആവേശത്തോടെ തുഴയറിഞ്ഞ് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം നിങ്ങളൊന്ന് നോക്കിക്കേ. ഏകദേശം ആ ട്രാക്കിന്റെ പകുതി ദൂരം പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ആ പായലൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കാരണം വഞ്ചി എത്തി. പ്രിയപ്പെട്ടവരേതാ ആവേശം ആരോളം ഉയർത്തിക്കൊണ്ട് രണ്ട് വള്ളങ്ങൾ ഇതാ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന മനോഹരമായ കാഴ്ച. എത്ര സുന്ദരം, എത്ര സുരഭിതം, എത്ര മനോഹരം, ആവേശകരമായ രണ്ട് വള്ളങ്ങൾ എ ട്രാക്കിലൂടെ പൊന്നനത്തമ്മ നമ്പർ 3 ബി ട്രാക്കിലൂടെ മല്ലിടയിലും കെ ബി സി കിടാമംഗലത്തിന്റെ നേതൃത്വത്തിൽ എ ട്രാക്കിലൂടെ പൊന്നനത്തമ്മ കടന്നു വരുമ്പോൾ സത്താർ ഐലൻഡ് ബോട്ട്ലബിന്റെ നേതൃത്വത്തിൽ ബി ട്രാക്കിലൂടെ മല്ലിടയിൽ ആ വഞ്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അച്ഛനും മകനും മുന്നിലും പിന്നിലും നിന്ന് നയിക്കുന്ന ഒരു വള്ളം എത്ര മനോഹരമായ എത്ര മനോഹരമായ ഒരു മത്സരം ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി ഉളവാക്കിക്കൊണ്ട് അങ്ങനെ നെപ്പോളിയനും ശ്രീവിഷ്ണുവും തമ്മില് അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്റർ ഒക്കെ ദൂരമില്ലേ ഉള്ളൂ, 400 മീറ്റർ അല്ലെ, അത്രയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ആ 400 മീറ്ററിന്റെ ദൂരത്തു നിന്നും ആ രണ്ട് കളിവള്ളങ്ങളെ കിട്ടി തുടഞ്ഞു വരുമ്പോൾ നെപ്പോളിയും ചുരുക്കിപ്പുറത്തിന്റെ ടി ബി സി ചുരുക്കിപ്പുറം നയിക്കുന്ന നെപ്പോളിയനും യു കെ നയിക്കുന്ന ഉണ്ടെ കടന്നു നയിക്കുന്ന ശ്രീ വിഷ്ണു തമ്മിൽ മത്സരിക്കുന്ന മനോഹരമായ മത്സരം ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്തിന് ഞാനിങ്ങനെ പറഞ്ഞ് നോക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണോ നോക്കിയങ്ങാണ് രണ്ട് കടിവെള്ളങ്ങളെ നെഞ്ചോടിഞ്ച് രണ്ട് കറങ്ങിയത്. അങ്ങനെ ഫിജു നോക്കുകയാണ് അല്ലെങ്കിൽ രാജേഷ് നോക്കുകയാണ് ഇങ്ങനെ ഇഞ്ചോടിഞ്ച് വരുമ്പോൾ ആരാണ് കൊട്ടാ നീ നോക്കിക്കോ നിനക്ക് ഒരു പക്ഷെ ക്യാമറ കണ്ണിലൂടെ അല്ലെങ്കിൽ ശുചിച്ചേട്ടാ ശുചിച്ചേട്ടനൊക്കെ അങ്ങനെ കൃത്യമായത് ശുചിത്ത് ശുചിത്തും ശുചിച്ചേട്ടനും ഒക്കെ കൃത്യമായിട്ട് തന്നെ വീക്ഷിക്കേണ്ട രണ്ട് കളിവെള്ളങ്ങളെ ഇങ്ങനെ കഴിഞ്ഞോടിഞ്ഞിങ്ങനെ കടന്നു വരുമ്പോൾ എത്ര സുന്ദരം ൊരുക്കുന്ന മനോഹരമായ ഈ ജലോത്സവത്തിൽ രണ്ട് കളിവള്ളങ്ങൾ അവര് കടന്നു വരുമ്പോൾ എത്ര മനോഹരം, എത്ര സുന്ദരം, എത്ര സുരഭിതമാണെന്ന് എന്തോ കാരണം വെച്ചാൽ ഒരു കളിവള്ളങ്ങളിൽ കടന്നിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഒത്തിരി മാറി ഒട്ടും പിന്നിലല്ലാതെ അങ്ങനെ ആ കളിവള്ളങ്ങളെ കടന്നു വരുമ്പോൾ അതിൽ കൃത്യമായ ജഡ്ജ്മെന്റ് ഇവിടെ സുനിയും ശുചിത്വമൊക്കെ കൃത്യമായി നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ കൃത്യമായി വന്നാല് നമ്മുടെ ഈ കുട്ടൻ അണിയിച്ചൊരുക്കുന്നത് തമ്പി ശ്യാമോഹൻ തോട്ടുകളാണ്. അതിന്റെ പേരില്ല ഒരുപാട് ചെറുപ്പക്കാരി പൗരിയിൽ നിന്നുകൊണ്ട് ആവേശം. ആര് വിജയിക്കും? ശ്രീമുഖാംബിക, ശ്രീമുഖാംബിക ദേവി വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ചെറുപ്പക്കാരാനാപ്പുഴയിലെ അതിന്റെ ക്യാപ്റ്റന് കീർത്തിനാഥാണ്, അതിന്റെ അമരം രൂപേഷാണ്. പ്രിയമുള്ളവരെ അങ്ങനെ ശ്രീമുഖാംബിക എ ട്രാക്കിലൂടെ അങ്ങനെ മത്സരിച്ച് കടന്നു വരുമ്പോൾ ബി ട്രാക്കിലൂടെ ആറുമുഖനാണ് കടന്നു വരുന്നത്. ആറുമുഖന് ശ്രീമുരുക ബോട്ട് ക്ലബ് ഉണ്ടേക്കടവാണ് അതിനെ അണിയിച്ചൊരുക്കുന്നത്. മിഥുൻ വടക്കേടത്ത് മിഥുൻ ആ മിഥുനോട്
കൃത്യമായിട്ട് നെഞ്ചിൽ കൂടിയിരിക്കുകയാണ്. കാരണം ഒരു ഇതെങ്കിലും ഒന്ന് കടന്നു കിട്ടണം. അങ്ങനെ നമ്മുടെ മിഥുനുണ്ട്, അതേപോലെ അണിയൻ ചിത്തുണ്ട്, പ്രജോഷ് ഉണ്ട്, അങ്ങനെ രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ശ്രീമുഖാംബിക ആറുമുഖൻ, ശ്രീമുഖാംബിക ആറുമുഖൻ ഓണപ്പരപ്പിലെ ഇന്ദ്രജാലം സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങൾ കടന്നു വരികയാണ്. എന്താ പ്രിയപ്പെട്ടവരെ, എന്താ പ്രിയപ്പെട്ടവരെ, ആവേശത്തിന്റെ തിരമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ കടന്നു വരികയാണ്. ആറുമുഖൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നെ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒപ്പത്തിനൊപ്പം രണ്ട് കൊല്ലങ്ങളും വന്ന് ഫിനീഷിക്കുന്നതിനാണ് ഇതൊരു കൈ വലിയായി, അതായത് ഒപ്പത്തിനൊപ്പമുള്ള മത്സരമായി ജഡ്ജസ് ഫലം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഈ വലി ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ സംഘാടക സമിതി നിർബന്ധിതരാകുന്നു. ഈ രണ്ട് ടീമുകളും എസ് ഐ ശ്രീ ആനന്ദ് സാർ സുബ്രഹ്മണ്യ ജേടനെ മധ്യകാലത്തിന്റെ ഇതിഹാസത്തെ, ജലോത്സവത്തെ, അണിയത്തെ, ഇതിഹാസത്തെ കൊണ്ടാട അണിയിച്ചുകൊണ്ട് ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ മത്സരം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അതാ അവിടെ നിന്ന് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ഒന്നങ്ങളെ നോക്കിക്കേ, എന്തൊരു മത്സരമാണ്! ഒരു മഹാഭാരത യുദ്ധം പോലെ രണ്ടു വള്ളങ്ങൾ. എ ട്രാക്കിലൂടെ പൊന്നിനത്തമ്മ നമ്പർത്രിയും ബി ട്രാക്കിലൂടെ ശ്രീവിഷ്ണുവും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത രണ്ട് ടീമുകളും വള്ളങ്ങളും ഈ ഫിനിഷിംഗ് ട്രാക്കിനെ അല്ലെങ്കിൽ ഈ ഫിനിഷിംഗ് കുത്തിയെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ തുടകളിലെ കരുത്തൊക്കെ അങ്ങനെ ആവാഹിച്ച് ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക. എത്ര സുന്ദരമായ കാഴ്ച, എത്ര മനോഹരമായ കാഴ്ച! ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ശ്രീവിഷ്ണുവാണോ, കുഞ്ഞിനത്തമ്മയാണോ? ഒപ്പത്തിനൊപ്പം ഇന്ത്യയോടിന്ത്യ കത്തക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സക്രിയ സാറിന്റെ വാക്കുകളൊക്കെ കടവെടുത്താൽ കത്തക്കട്ടെ. എന്തൊരു മനോഹരമാണ്, എത്ര സുന്ദരമാണ്, എത്ര സുരഭിതമാണ്, എന്തൊരു കാഴ്ചയാണ്! ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ ഒരു മത്സരം, ശക്തമായ രണ്ട് ടീമുകളും രണ്ട് വള്ളങ്ങളും ശക്തമായി മത്സരിച്ചുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്നു. ശ്രീവിഷ്ണുവും കൊഞ്ഞനത്തമ്മയും എന്തൊരു മത്സരമായിരുന്നു! നമ്മളെല്ലാവരും നമ്മളുടെ കണ്ണിന്റെ ശ്രീമുഖാംബിക കടന്നു വരുന്നു. ബി ട്രാക്കിലൂടെ ആറുമുഖൻ കടന്നു വരികയാണ്. ശ്രീമുളവരെ ആറുമുഖനെ അണിയിച്ചൊരുക്കുന്നത് ശ്രീ മുരുക ബോട്ട് ക്ലബ് ഉണ്ടേക്കളമാണ്. ലിതു വടക്കേടത്താണ് അതിന്റെ ക്യാപ്റ്റൻ. അടിയം ചിറ്റുമുണ്ട്, പ്രജോഷ് ഉണ്ട്. ആരാണ് വിജയിക്കുക? ആ രൂപേഷും പ്രജോഷും തമ്മിലുള്ള മത്സരം, രൂപേഷും പ്രജോഷും തമ്മിലുള്ള മത്സരം, അടിയം അങ്ങനെ ജിത്തുവും അഖിലും തമ്മിലുള്ള മത്സരം, ക്യാപ്റ്റൻ മിഥുനും കീർത്തിനാഥും തമ്മിലുള്ള മത്സരം. ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ രണ്ടു കൊല്ലങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? അമ്പമ്പോ രണ്ടു വള്ളങ്ങളെ ആർക്ക് വിളിച്ചുകൊണ്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് വിശക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്. പക്ഷേ രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, അതാ രണ്ട് വള്ളങ്ങൾക്ക് ഒന്ന് ആർക്ക് വിളിച്ചുകൊണ്ട് ഓണപ്പരക്കിൽ ഇന്ന് നാളെ സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നില്ലൊക്കെ പറയുന്നുണ്ട്. ഇതാ രണ്ട് വള്ളങ്ങൾ മത്സരം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ലൂസേഴ്സ് ഫൈനൽ മത്സരം നടക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു നാടൻ പാട്ട് കലാകാരൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമ്മുടെ രണ്ടുപേരി പാട്ട് അദ്ദേഹം നല്ല ഈണത്തിലാണ്. വള്ളം വരുന്ന പ്രിയമുള്ളവരെ, ഫൈനൽ മത്സരത്തിനെ വെല്ലുന്ന രീതിയിൽ കുത്തി കോരി കടന്നു വരികയാണ് കടൽകുത്ത്. ഇതിനെയാണ് കടൽകുത്ത് എന്ന് പറയുന്നത്. കടൽകുത്ത്, കായൽക്കുരു, കായൽകുത്ത്, കടൽകുത്ത്, അങ്ങനെ പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മളെ ഈ കുട്ടനാട് ആരുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കടൽകുത്ത് എന്ന് പറയും. നമ്മളെ കായൽകുത്ത്, നമ്മളെ ഇങ്ങനെ നമ്മുടെ മധ്യ കേരളത്തിലോട്ട് വരുമ്പോൾ അല്ലേ ശുചോ പറയുന്നത്, നമ്മളെ കായൽകുത്താണ്. ആ കായൽകുത്ത്, അപ്പോ ഇത് കടൽകുത്ത് അങ്ങനെ പറയുന്ന രീതിയിൽ അങ്ങനെ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരം. അർജന്റീന ആരാധകരെ, ബ്രസീൽ ആരാധകരെ, ഒന്നാമേശം വിളിച്ച് രണ്ട് വള്ളങ്ങൾ
കാര്യങ്ങളാണ് കടന്നു വരുമ്പോൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. കാരണം എന്താണെന്നറിയോ, ഈ ട്രാക്കിലൂടെ കടന്നു വരുന്ന പൊന്നിനത്തമ്പ അല്പം മുന്നിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോ അങ്ങനെ രണ്ട് കൊള്ളങ്ങളും ഇങ്ങനെ കടന്നു വരുമ്പോൾ ആറുമുഖനും പൊന്നിനത്തമ്മയും തമ്മിൽ മത്സരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആനാത്തുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൗഹൃദങ്ങളുടെ കഥ പറയുന്ന അതിൽ കടാമംഗലത്തിന്റെ പൊന്നിനത്തമ്മ അതിൽ നേരത്തെ പറഞ്ഞ സിദ്ധ ഒരുപാട് പറഞ്ഞുവെങ്കിൽ അതിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് അതിലിന്റെ താമസം. ഈ അതിലുണ്ടല്ലോ രാത്രി ഇവൻ ഐ ടി മേഖലയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ വഞ്ചി ആരെങ്കിലും എടുത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ ആ വള്ളം ഉണ്ടല്ലോ പാവം. ശ്രീ മൂകാംബികയും ശ്രീ വിഷ്ണുവും തമ്മിലുള്ള ശക്തമായ ഒരു മത്സരം. ശ്രീ മൂകാംബിക വള്ളത്തെ അണിയിച്ചൊരുക്കുന്നത് ഈ ജലോത്സവം തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു തമ്പി ശ്യാം മോഹൻ. ഓട്ടറോളം വരുന്ന എ ഗ്രേഡ് ബി ഗ്രേഡ് വള്ളങ്ങൾ ഇവിടെ മത്സരത്തിന് രംഗത്തുണ്ട്. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എ ഗ്രേഡ് 55 പേര് തൊഴിയുന്ന വള്ളങ്ങളിൽ നമ്മുടെ മധ്യകേരളത്തിന്റെ സാന്നിധ്യമാണ് കൂടുതലും ഉള്ളത്. ടി ബി സി തുരുത്തപ്പുറം തുരുത്തിക്കരയിലും മാമോടനിലും അതേപോലെ തന്നെ ഐ ബി ആർ ഐ കൊച്ചിലും അങ്ങനെ ഒരു മിക്സ്ഡ് ടീം അങ്ങനെയൊക്കെ മൂന്ന് ദൈക്കിന് അങ്ങനെയൊക്കെ മത്സരത്തിന് തയ്യാറായി. അവിടെ അവസാന മത്സരത്തിൽ വിസിൽ മുഴങ്ങാൻ നടന്ന് ഇരട്ടിപ്പുറത്ത് ഇങ്ങനെ തയ്യാറായിട്ട് അതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇതിലുള്ള ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രധാനം, നമുക്ക് നമ്മളുടെ മത്സരമാണ് നന്മ സൗഹൃദ വിധിയുടെ കലാശ പോരാട്ടം. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ രണ്ട് വള്ളങ്ങളും അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവര്, രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഏട്രാക്കിലൂടെ ശ്രീ മൂകാംബിക തമ്പി ശ്യാം മോഹൻ ബോട്ട് ക്ലബ്ബ് ആനാപ്പുഴ അണിയിച്ചൊരുക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ കെ പി നാഥാണ്, അവരുടെ അമരം രൂപേഷാണ്. ബി ട്രാക്കിലൂടെ ശ്രീ വിഷ്ണു ഉത്തേക്കളവ് അണിയിച്ചൊരുക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ബദരീനാഥാണ്, അവരുടെ അമര അഭ്യർത്ഥിക്കുന്നു. തേർഡ് പ്രൈസ് മൂലേക്കാട്ട് സുകുമാരൻ മെമ്മോറിയൽ സ്ഥിര ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസ് സ്പോൺസേർഡ് ബൈ അനു. ക്യാപ്റ്റൻ അഭിലാഷ് കടാമംഗലം ശ്രീ എസ് ഐ സാറിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങുന്നു. കെ ബി സി കടാമംഗലം തുഴഞ്ഞ് മൂന്നാം സമ്മാനം നേടിയ കടാമംഗലം ബോട്ട് ക്ലബിന്റെ കൊഞ്ഞനത്തമ്മ നമ്പർ ത്രീ ക്യാപ്റ്റൻ അഭിലാഷ് കടാമംഗലം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ആനന്ദ് സാറിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങുന്നു. ഈ ജലോത്സവത്തിലെ വീറുറ്റ പ്രകടനത്തിലൂടെ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് ചെറിയ ഒരു പാകപ്പിഴയുടെ പേരിൽ ഫൈനലിൽ സമ്മാനം നഷ്ടപ്പെട്ട രണ്ടാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്ന ഏറ്റവും നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ഈ ജലോത്സവത്തിലെ രണ്ടാം സ്ഥാനക്കാർ തമ്പി ശ്യാമോഹൻ ബോട്ട് ക്ലബ് തുടങ്ങിയ ശ്രീ മൂകാംബിക വള്ളം ക്യാപ്റ്റൻ കീർത്തിന ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് കളത്തിൽ പുറമ്പിൽ അരവിന്ദാക്ഷൻ മെമ്മോറിയൽ സ്ഥിര ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസ്
और नल्लूर का है मां सब लोग।